ഡിയേഴ്സ്, വെൽക്കം ടു തേജസ്നേഹസ് മാജിക്. തേജസ്നേഹസ് മാജിക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ തോരനാണ്. ഇത് തേങ്ങക്കായ കൊണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ കേരളീയർക്ക് കഞ്ഞി എന്നൊക്കെ പറഞ്ഞാല് ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ്. അതും മണ്ടേരി കഞ്ഞി എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ആരും ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ആ കഞ്ഞിക്ക് നല്ലൊരു നാടൻ തോരനുമായിട്ടാണ് ഞാൻ ഇന്ന് വരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു തേജസ്നേഹസ് മാജിക്. തേജസ്നേഹസ് മാജിക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ തോരനാണ്. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മുതിര 1/2 കപ്പ്, 125 ml എന്ന് പറയും, അതാണ് 1/2 കപ്പ്. മുരിങ്ങയില, അതുപോലെ 1 കപ്പ് മുരിങ്ങയില, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, താളിപ്പിനായി വെളിച്ചെണ്ണ ആവശ്യത്തിന്, കടുക് 1/2 ടീസ്പൂൺ, വറ്റൽമുളക് 1 എണ്ണം, പിന്നെ ചുവന്നുള്ളി ഇതുപോലെ ഒരു 6-7 ചുവന്നുള്ളി നമ്മൾ ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞു വയ്ക്കാം. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ്, പിന്നെ വേവിക്കാനായിട്ടുള്ള വെള്ളം. ഇത്രയുമാണ് ആവശ്യമുള്ള സാധനങ്ങൾ. ഇതിനെ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നാണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഗ്യാസ് ഒന്ന് കത്തിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. നമുക്ക് ചീനച്ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വരുന്നുണ്ട്. ആ സമയത്ത് ഈ മുതിരയൊന്ന് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നമ്മൾ വറുത്തെടുക്കാം. ഞാൻ കല്ലൊക്കെ ഉണ്ടോന്ന് നോക്കി വളരെ വൃത്തിയാക്കിയതിന് ശേഷമാണ് വറുത്തെടുക്കുന്നത്. അതുപോലെ നിങ്ങളും കല്ലൊക്കെ ഒന്ന് ഉണ്ടോന്ന് നോക്കണം. നമ്മുടെ മുതിരയൊക്കെ ഒന്ന് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. നോക്കൂ, കുറച്ചുകൂടെ നമ്മൾ കാത്തിരിക്കാം. നോക്കൂ, നമ്മുടെ മുതിരയൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ പൊട്ടുന്ന സമയത്താണ് നമ്മൾ എടുത്ത് മാറ്റേണ്ടത്. നോക്കൂ, ഇതുപോലെ ഇരിക്കണം. കരിയാതെ വേണം വറുക്കാൻ നമ്മൾ. അപ്പോൾ അടുപ്പൊന്ന് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് കഴുകിയെടുക്കാം. ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ നമ്മുടെ മുതിരയൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് കഴുകിയെടുത്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ മുതിരയൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. നിങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മുതിരയിൽ കല്ലുണ്ടോന്നൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ, കാരണം എപ്പോഴും മുതിരയിൽ കല്ലുണ്ടാവും. അതുകൊണ്ട് നിങ്ങളൊക്കെ ഒന്ന് അരിച്ചെടുക്കുക. ഞാൻ ഇത് വൃത്തിയാക്കിയതിന് ശേഷമാണ് വറുത്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനായി നമ്മളത് ഒരു കുക്കറൊന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. കുക്കറിൽ തന്നെ വേവിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമ്മൾക്ക് പാത്രത്തിലും വെച്ച് വേവിക്കാം. അതുകൊണ്ട് നമ്മൾ പെട്ടെന്നാവണമെന്ന് പറഞ്ഞാൽ നമ്മൾ കുക്കറിലൊന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ അടുപ്പൊക്കെ ഒന്ന് കത്തിച്ചു കൊടുത്തതിന് ശേഷം മുതിര ഒന്ന് കഴുകി വെച്ച മുതിര ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ വെള്ളം, ആവശ്യത്തിനുള്ള വെള്ളം ഇതിനൊരു 3 കപ്പ് നമ്മൾ ഒഴിച്ചു കൊടുക്കാം. കുക്കറൊക്കെ ഒന്ന് അടുപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഇതിനകത്തൂടെ ആവി പുറത്ത് വരണം. ആ സമയത്ത് വേണം നമ്മൾ നമ്മുടെ ഈ വിസിലൊന്ന് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ കുക്കറിനകത്ത് നിന്നും ആവിയൊക്കെ ഒന്ന് പുറത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഈ വെയിറ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം.
ഒരു അഞ്ചോ ആറോ വിസിൽ വന്നാൽ മതി. ആ സമയത്തിനൊക്കെ തന്നെ ഇത് വെന്ത് കിട്ടും. അതായത് സമയം പറയണമെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് അതിനകത്ത് വരുന്ന വിസിൽ മതി, അത്രയേ ഉള്ളൂ ആവശ്യം. നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് നേരം ഇത് ഒന്ന് വിസിൽ വരുന്നത് വരെ കാത്തിരിക്കാം. അഞ്ച് മിനിറ്റ് കഴിഞ്ഞു, ഞാൻ അടുപ്പ് ഓഫ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഈ സമയത്ത് നമ്മുടെ മുരിങ്ങയിലേക്ക് ഒന്ന് കഴുകിയെടുക്കാം. മുരിങ്ങയില കഴുകിയെടുത്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ മുരിങ്ങയിലേക്ക് ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. നമ്മുടെ കുക്കറിനകത്തുള്ള മുതിരയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടാകും. നമ്മൾ ഈ കുക്കറിലെ പ്രഷറൊക്കെ ഒന്ന് ഇറങ്ങുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കുക്കറിലെ പ്രഷർ മുഴുവനും ഇറങ്ങിക്കഴിഞ്ഞു. കുക്കറൊക്കെ ആദ്യം ഉപയോഗിക്കുന്ന കുട്ടികളോ വലിയവരോ ഒക്കെ ആണെങ്കിൽ ഈ പ്രഷർ മുഴുവൻ ഇറങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ ഈ അടപ്പൊന്ന് തുറക്കാൻ പാടുള്ളൂ. അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒന്ന് നമ്മൾ എന്തെങ്കിലും ഒരു കത്തിയോ അതുപോലെ എന്തെങ്കിലും ഒരു തവിയോ പിന്നെ ഇടയിൽ കൊടുത്ത് നമ്മളിതൊന്ന് പൊക്കി നോക്കുകയാണെങ്കിൽ സൗണ്ട് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം പ്രഷറൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും എന്നാണ്. അപ്പോൾ ആ സമയത്ത് വേണം നമ്മൾ കുക്കർ തുറക്കാൻ. ധൃതി പിടിച്ചൊന്നും ഈ പ്രഷർ ഇറങ്ങാതെ നിങ്ങൾ ആരും തുറക്കരുത്. അപ്പോൾ നമ്മുടെ മുതിരയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടോയെന്ന് നോക്കാം. നോക്കൂ, ഇതുപോലെയാണ് ഉള്ളത്. ഇത് നമ്മൾ ഇനി ഒന്ന് അടുപ്പ് കത്തിച്ചു കൊടുത്തതിന് ശേഷം ഈ മുളകിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് പോകുന്നത് വരെ നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. മുതിരയൊക്കെ ഒന്ന് മുളകിൻ്റെ പച്ച മണമൊക്കെ പോയി വന്നിട്ടുണ്ട്. ഇതുപോലെയുള്ള സമയം കുറച്ച് വെള്ളമുള്ള സമയത്ത് തന്നെ നമ്മൾ ഈ മുരിങ്ങയില ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മള് ഇളക്കി കൊടുക്കാം. മുരിങ്ങയില ഒന്ന് വെന്ത് വരുന്നത് വരെ നമ്മൾ കാത്തിരിക്കാം. അധിക നേരമൊന്നും ആവില്ല, ഒരു അഞ്ച് മിനിറ്റിനകത്തൊക്കെ വെന്ത് വരും. അപ്പോ ഇതുപോലെയാണ് ഉള്ളത് നമ്മുടെ തോരൻ. അപ്പോൾ നമ്മുടെ മുരിങ്ങയിലേക്ക് ഒന്ന് ഇട്ടതിന് ശേഷം നമ്മുടെ തോരൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. നോക്കൂ, ഇതിലേക്കൊന്ന് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. മുരിങ്ങയിലേക്കൊന്നും ഒരുപാടൊന്നും വേവിക്കാൻ പാടില്ല, അതിലെ പോഷക ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടും. ആ ഒരു പച്ച കളറുള്ള സമയത്ത് തന്നെ നമ്മൾ ഇറക്കി വെക്കണം. അപ്പോൾ നമ്മൾ അടുപ്പിൽ നിന്നും ഇറക്കി വെക്കാം. അതിനായി നമ്മളൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്ത് നമ്മളൊരു താളിപ്പ് റെഡിയാക്കാം. നോക്കൂ, നമ്മുടെ മുരിങ്ങയിലേക്ക് മുതിരയിലിട്ട് വേവിച്ചെടുത്തതിന് ശേഷം ഇതുപോലെയാണ് ഉള്ളത്. ഇത് നമ്മളൊന്ന് താളിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ താളിപ്പിനായി വെച്ച ചീനച്ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കടുകിട്ട് കൊടുക്കാം. പച്ചമുളക്, ചുമന്നുള്ളി, നന്നായി ഒന്ന് ആ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന വരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് പാലക്കാടിലെ ഒരു പാരമ്പര്യമായിട്ടുള്ള ഒരു തോരനാണെന്ന് തന്നെ പറയാം. കാരണം ഇത് കഞ്ഞിക്കൊക്കെ നമ്മൾ ഇത് കാലത്തൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്, ഇപ്പോഴൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നുമുണ്ട്. അപ്പോൾ നമ്മുടെ കേരളീയർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് നമ്മുടെ കഞ്ഞി എന്ന് പറയുന്നത്. അപ്പോൾ ആ കഞ്ഞിക്കൊക്കെ ഇതുപോലെ ഒരു തോരനൊക്കെ ഒന്ന് നിങ്ങളും കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്.
नोकू और करी वे और मण मैं ई समत वेवीच समय उपाण नोक वो वी वन ई समय अड़प ऑफ अमे मुदर मुल तोरण रेडी आदा सर्व चुन का अब नम्बे तोरण बोल मण कमु विशप आवि पर नम्मुडे तोरन रेडी आईट्टुंड अप्पोल नम्मुडे तोरन ओक्के ओन्न सर्व चेय्त कझिञ्ञु इतिन्टे कूडे ञान ओरु नल्ल नाडन कञ्ञियाण तैयाराक्कियिरिक्कुन्नत नल्ल आवि परक्कुन्न कञ्ञियुम ई तोरन ओक्के ओन्न कूट्टि कझिक्कुम्पो तन्ने नल्ल ओरु टेस्ट आयिरिक्कुम पिन्ने അരി ഭക്ഷണമൊന്നും അധികം കഴിക്കാൻ പാടില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇതുപോലെ ഒരു തോരനൊക്കെ ഉണ്ടാക്കി അതിൻ്റെ കൂടെ കുറച്ച് അരി ഭക്ഷണം കഴിക്കണമെങ്കിൽ അവർക്കൊക്കെ വളരെ ആരോഗ്യത്തിനും നല്ലതാണ് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ കമൻസ് ഒക്കെ ഒന്ന് എനിക്ക് അറിയിക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വിഭവമായി വരുന്നതുവരെ നിങ്ങളെല്ലാവർക്കും എൻ്റെ നന്ദിയും നമസ്കാരവും Thank you.